വീഡിയോ ഓൺ ചെയ്തിരിക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്തേ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ ഒരു പ്രാവശ്യം മാത്രം. ഇജാസിന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫെയ്ത്ത് വന്നില്ലല്ലോ. ഫെയ്ത്ത് ആ വരുന്നുണ്ട് വരുന്നുണ്ട്. പറഞ്ഞു തീർന്നില്ല, ഒപ്പം വന്നു. ഫെയ്ത്ത് എന്ത് പറ്റി? വീഡിയോ ഓൺ ചെയ്തേ. ശ്രീദേവ്, ആൻമരിയ, ഫെയ്ത്ത്, അജിത്, വീഡിയോ ഓൺ ചെയ്തു. ഓക്കെ. ഇജാസോ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? റെഡിയാണോ? പേജ് നമ്പർ 85. പേജ് നമ്പർ 85 അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ ലെസണിന്റെ വർക്കുകളല്ലേ പറയേണ്ടത്? ഇജാസേ, ഇത്രയും സമയം യൂണിഫോം ഇടുകയാണെന്ന് കൃത്യം മനസ്സിലായി. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു, നിങ്ങളൊന്നും ഫോട്ടോന് റെഡി ആയിട്ട് പോസ് ചെയ്ത് വന്നില്ല. ഒന്നുകൂടി എടുക്കണമെന്നാ പറഞ്ഞേ? നിങ്ങളെ സമാധാനത്തിന് വേണ്ടിട്ടാ. ജോയൽ വീഡിയോ ഓൺ ചെയ്ത മോനെ. ഇഫ്രേ ഉണ്ടോ ജാസിന്റെ കൂടെ വന്നിട്ട്? ജോൽ വീഡിയോ ഓൺ ചെയ്യൂ. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഒന്നുകൂടി അയച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ, യൂണിഫോം ഒക്കെ ഇട്ട് വന്നതല്ലേ. ഓക്കെ, ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 85. ഒരു ശ്രീദേവ് ഉണ്ടായിരുന്നു, യൂണിഫോം ഒക്കെ ഇട്ട് ഫസ്റ്റ് വന്നതാ. എങ്ങോട്ട് പോയി എന്നറിയില്ല. ഫെയ്ത്തിന്റെ വീട്ടിലുണ്ടോ അതോ വെള്ളൂരാണോ? അതെ. ഓക്കെ മിസ്സേ, മിസ് 13th ലെസ്സന്റെ നോട്ട് എന്റെ കയ്യിൽ ഇല്ല, തരാവോ? 13th ആ? ഓക്കെ, ബാക്കി എഴുതി കഴിഞ്ഞു. 13th അല്ലേ? അത് ബാക്കിയുള്ളവർക്കും കിട്ടിയതല്ലേ? അപ്പൊ എനിക്കല്ലേ വേണ്ടത്? നിന്റെ നമ്പറിലേക്ക് മിസ് അയച്ചെന്നാ പോരെ. ഓക്കെ ഓക്കെ, 13th അല്ലേ? മിസ് മിസ്സിനൊന്ന് അഥവാ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ. 13th ലെസ്സൺ, അപ്പൊ എനിക്ക് മിസ്സിന് ഓർമ്മ വരും. ഇല്ലേ, ക്ലാസ് എല്ലാം കഴിയുമ്പോഴേക്ക് അത് മറന്നു പോകും. ഓക്കെ, ശ്രീദേവേ വേഗം വീഡിയോ ഓൺ ചെയ്തിട്ട് വാ. പേജ് നമ്പർ 85 ആ ലെസൺ ഇല്ലേ പോയം, അതിന്റെ വർക്കുകളിൽ ഇനി നമ്മൾ പറയേണ്ടത് അല്ലേ? അതിന്റെ വർക്കുകൾ പറഞ്ഞാല് വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം നിങ്ങളോട് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സമാനാർത്ഥി ശബ്ദം കുറേ എണ്ണം ഉണ്ട്, ഇമ്പോർട്ടൻസ് ആണ് ആ സമാനാർത്ഥി ശബ്ദം എല്ലാം. കുറേ എണ്ണം എക്സാമിന് വരുന്നുണ്ടായി കേട്ടോ, നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ഡിക്റ്റേഷൻ വേർഡ്, ശ്രുതലേഖ്. എന്തൊക്കെ വാക്കുകളുണ്ട്? ടിം ടിം, സൂര്യദേവ്, നസർ, ചാന്ദ്, ജിംഷിം, ഡൂണ്ട്, ജാദുഗർ. നെക്സ്റ്റ് മൗഖിക പ്രശ്നം, ഓറൽ ക്വസ്റ്റ്യൻസിൽ ആൻസർ ദി ക്വസ്റ്റ്യൻസ് നോക്കാം. കവിത മേ കിസ്കാ വർണ്ണൻ കിയാ ഗയാ ഹേ. എന്ത് പറ്റി ശ്രീദേവേ, നെറ്റില്ല ഇവിടെ? നെറ്റ് നിന്റെ നാട്ടിൽ ഉത്സവം കഴിഞ്ഞോ?
ഇല്ല, ഒന്നാം തീയതി അങ്ങനെ അത് ചിലപ്പോ ഉണ്ടാകത്തുള്ളൂ പറയുന്നുണ്ട്. അതെയോ? ഓക്കെ, നോക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 85 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കവിത മേ കിസ്കാ വർണൻ കിയാ ഗയാ ഹേ, കവിതയിൽ ഏതിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്? ആ പോയമിലെ അത് ഫെയ്ത്ത് ഉണ്ടായിട്ടില്ല എന്ന് നോക്കാം. പോയം എടുക്കുമ്പോ അല്ലേ, ഫെയ്ത്ത് ഐഡന്റിറ്റി കാർഡ് നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു. അതായത് ആ ലെസണിൽ പറഞ്ഞ എന്താണ് മിസ്സിനൊന്ന് സ്പീഡിൽ ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം കേട്ടോ. ഫെയ്ത്ത് ഒന്ന് വൈകി വന്ന് അന്ന് വന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് പോയം നോക്കിക്കോ. കബി കബി മൻ സോച്ച കർത്ത ബീജ് മേ പേട് കഹാം പർ ചിപ്ത ഫിർ ധർത്തി കേ നീച്ച രഹുകർ പാനി പീകർ കൈസേ നികൽത്ത. ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എന്താണ് എങ്ങനെയാണ് ഒരു വിത്തിനുള്ളില്, ഒരു വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കുഴിച്ചിടുകയാണെങ്കിൽ അതെന്താവും, കുറച്ച് നാൾ കഴിയുമ്പോൾ വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് മുളച്ചു വരും അല്ലെ. അപ്പോ ആ കുട്ടി ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഒരു വിത്തിനുള്ളിൽ ഇത്ര വലിയൊരു മരം ഉണ്ടാകുക, അതും ഭൂമിയുടെ അടിയിൽ ഒളിച്ചു വെച്ചിട്ടുള്ള ജലാംശം വലിച്ചെടുത്ത് എങ്ങനെയാണ് അത് പുറത്തേക്ക് വരുന്നതെന്ന് ഒരു കുട്ടി ഇങ്ങനെ ഒരു സംശയം ചിന്തിക്കുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഏ, ഒരു വിത്തിനുള്ളിൽ നിന്ന് എങ്ങനെ ഇത് മുളച്ച് പുറത്തേക്ക് വരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിച്ചിട്ടുണ്ടല്ലേ. ടിം ടിം കർത്തേ സാരേ താരേ രാത് ഗഗൻമേ ലഗ്തേ പ്യാരേ പർ ജബ് ആതേ സൂര്യദേവത്തോ ജാനേ കഹാം ചിപ്പ് ജാത്തേ സാരേ. ഇനി അടുത്ത് നെക്സ്റ്റ് ചിന്തിക്കുന്നത് ഈ കുട്ടി എന്തായിരുന്നു അറിയോ? രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോ സ്റ്റാർസ് ഇങ്ങനെ ഷൈനിങ് ചെയ്യുന്ന കാണാം അല്ലേ, മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർസിനെ കാണാൻ പറ്റും. അപ്പോ നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. അപ്പൊ രാത്രിയിൽ സ്റ്റാർസ് ഇങ്ങനെ മിന്നിത്തിളങ്ങുമ്പോഴ് ആ കുട്ടി ചോദിക്കുകയാണ് പർ ജബ് ആത്തേ സൂര്യദേവത്തോ ജാനേ കഹാം ചിപ് ജാത്തേ സാരേ. അപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായ സൂര്യൻ എങ്ങോട്ട് പോയി, എവിടെയാ ഒളിച്ചു കൂടിയത്, നമുക്കറിയോ? അത് നമ്മൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? രാത്രിയിലാകുമ്പോ സൂര്യൻ എവിടെയാ പോയി താമസിക്കുന്നെന്ന് ഇല്ല അല്ലെ, നമ്മളൊന്നും ചിന്തിക്കാറില്ല അല്ലേ. യെസ്. നെക്സ്റ്റ്, ചാന്ദ് കബീത്തോ പൂരാ ദിഗ്ദ ഫിർ ചുബ് കേസേ ഗഡ്ത ജാത്ത ഇക് ദിൻ സബ്കി നസർ ബജാക്കർ ജാനേ കഹാൻ ജാക്കർ ചുബ് ജാത്ത. അതുപോലെ തന്നെ രാത്രിയിലാകുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോ ആരും എല്ലാവരും ആരുദിച്ചു വരും, ചന്ദ്രൻ അല്ലേ. സൂര്യൻ അസ്തമിക്കുമ്പോ വരുന്നത് ആരാണ്? ചന്ദ്രൻ. അപ്പോ ആ കുട്ടി ചിന്തിക്കുകയാണ് മൂൺ. അപ്പൊ ആ മൂൺ രാത്രിയിൽ വരുമ്പോഴ് ആ കുട്ടി ചിന്തിക്കുന്നേ ഈ മൂൺ പകല് മുഴുവൻ എവിടെയാ ഉണ്ടായിരുന്നെന്ന്. അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ നിങ്ങള്? സൂര്യൻ വരുമ്പോ ഈ മൂൺ എവിടെ തന്നെയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയുണ്ട്? ഉണ്ടല്ലേ, ഫെയ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അവന്റെ വീട്ടിലുണ്ട്. ആ യെസ്, വീട്ടിലല്ല മിസ്സേ, മേളിലോട്ട് നോക്കിയാ കാണാൻ. കുറച്ച് ഇരുട്ടാവും, പല വൈകുന്നേരം ആവുമ്പോ. കുറച്ച് വൈകുന്നേരം ആവുമ്പോ, വൈകുന്നേരം ആവണ്ടടാ, ഈ 12 മണി ഒരു ടൈമിൽ നമുക്ക് സൂര്യനെ നോക്കി നിക്കാൻ പറ്റുമോ? അല്ല മിസ്സേ, മൂടലുള്ളപ്പോ കാണാം. ആ മൂടലുള്ളപ്പോഴല്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നല്ലപോലെ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഉള്ളപ്പോ ഈ ചന്ദ്രൻ എവിടെ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടേണ്ട ആൻസർ. മിസ്സേ അതിനും കുറച്ചൊക്കെ റെസ്റ്റ് വേണ്ടേ? ആ വേണം വേണം. നെക്സ്റ്റ്, ദിൻമേ ഹോത്ത ഗൂബ് ഉജാല രാത്മേ ക്യോ ഹോത്ത സബ് കാല കബി ധൂബ് കബി കാലേ ബാദൽ ജാനേ കിസ്നേ കബ് കർദാല. അതുപോലെ വേറൊരു സംഭവമാണ് എന്ത്, പകല് രാവിലെ ആയിക്കഴിഞ്ഞാൽ, ഡേ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് പ്രകാശം വന്നു അല്ലെ, പക്ഷെ രാത്രി നല്ല കറുത്ത കൂരാ കൂരിട്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. പകല് എന്തുകൊണ്ട് ഇരുട്ട് വന്നുകൂടാ, പകല് പ്രകാശമാണല്ലോ വരുന്നത്, അപ്പൊ ഇരുട്ടില്ലല്ലോ. രാത്രിയില് ടൈമാകുമ്പോഴേക്കും സൂര്യനും റെസ്റ്റ് ഒക്കെ വേണ്ടേ. സൂര്യനും ഷോണും ഫെയ്ത്തിലും ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി, നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, കബി ധൂബ് കബി കാലേ ബാദൽ ജാനേ കിസ്നേ സബ് കർദാല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല വെയിലുണ്ടാവും അല്ലെ, ചുട്ടുപൊളുന്ന വെയില്. പക്ഷേ ചിലപ്പോഴോ ചില മാസങ്ങളില് നല്ല മഴ അല്ലേ, കറുത്ത മേഘങ്ങൾ കാർമേഘങ്ങൾ വന്നുകൊണ്ട് വരുന്ന മഴയുണ്ടാകുന്നു. ജാനേ കിസ്നേ സബ്കർദാല, ഇതെല്ലാം എങ്ങനെ ഉണ്ടാവുന്നു?
ബർഗാറാണി പറഞ്ഞ വർഷ റാണി റെയിൻ. എവിടുന്നാണ് ഈ ബർഗാറാണി നമുക്ക് വരുന്ന വെള്ളവും കൊണ്ട് വരുന്നത്? ജിം ജിം കർത്തി ജബിയാത്തി ഭർജാത്തി സബു ഹോർഹി പാനി. റിംജിം റിംജിം എന്ന് പറഞ്ഞാല് മഴ പെയ്യുന്നതിന്റെ സൗണ്ട് ആണ് ഈ റിംജിം, ഇങ്ങനെ സൗണ്ട് റിംജിം കേട്ടോ, ആ മഴ തുള്ളി വീഴുന്നതിന്റെ സൗണ്ട് ആണ് റിംജിം. വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോ ഇവിടെ ആ മഴത്തുള്ളികൾ ഇങ്ങനെ റിംജിം റിംജിം അങ്ങനെ വീഴുന്ന സമയത്ത് ഈ എവിടുന്ന് എത്ര ആൾക്കാണ് വെള്ളം കിട്ടുന്നത് അല്ലേ? അപ്പൊ ആ മഴത്തുള്ളികൾ ആ വെള്ളം എവിടുന്ന കിട്ടുന്നത് മഴയ്ക്ക്? കിസസേ പൂച്ചും കിസേ ബദാവും, ആരോട് ചോദിക്കും, ആരാ പറഞ്ഞരുക? സോച്ചിനപ്പാവും സമച്ചിനപ്പാവും എന്ത് ചിന്തിച്ചിട്ട് ഇനി മറുപടി ഇല്ല. ഈ വിത്തിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ മരം വരുന്നോ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ എങ്ങനെയാണ് വർഷാറാണിക്ക് മഴവെള്ളം കിട്ടുന്നോ, സൂര്യൻ ഉദിക്കുമ്പോ ചന്ദ്രൻ എവിടെ പോയിരിക്കുന്നു, ഒന്നിനും ആൻസർ ഇല്ല. അപ്പൊ കുട്ടി പറയാണ് സബ് കുച്ച് ജാദു സാ ലഗത പർ ജാദുഗർക്കോ ഡൂണ്ടിനപ്പാവും. മാന്ത്രികനെ കാണുന്നില്ല, പക്ഷെ ഇത് ഏതോ ഒരു മാന്ത്രികന്റെ മാന്ത്രിക വിദ്യയാണ്, മായാജാലമാണ് എന്നാണ് ആ കുട്ടി പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ ജോയൽ, ഓക്കെ അല്ലേ? ഓക്കെ ജോയലിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ അവനെ? ആ അതൊരു പ്രശ്നമാണല്ലോ. ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിത മേ കിസ്കാ വർണ്ണൻ കിയാ ഗയാ ഹേ, കവിതയിൽ ആരെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ശ്രീദേവിനെ കുറിച്ചും അല്ല, ഇജാസിനെ കുറിച്ചും അല്ല, ആരെ കുറിച്ചാണ്? മിസ് സൂര്യനെ കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്നു പറഞ്ഞല്ലോ. അപ്പൊ ആരെ കുറിച്ചാണ്? വിത്ത് ഏറ്റവും മുകളിൽ ഉണ്ടാവും. ഈ പാഠഭാഗത്തിൽ ഇന്നതിനെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുണ്ടാവുക. പ്രകൃതിയിൽ നടക്കുന്ന കുറച്ച് രഹസ്യ കാര്യങ്ങളെ കുറിച്ചാണ് പാഠഭാഗത്തിൽ അല്ലേ. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു രഹസ്യ സംഭവമാണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താരെ കബ് ചിപ്പ് ജാത്തേ ഹേ, ഈ സ്റ്റാർസ് എപ്പോഴാണ് ഒളിക്കുന്ന ടൈം? സ്റ്റാർസ് ഒളിക്കുന്ന ടൈം എപ്പോഴാ? പകലല്ലേ, രാവിലെ. സൂര്യദേവ് ആനയ്ക്കെ ബാദ്, സൂര്യദേവൻ സൂര്യൻ ആകാശത്ത് വന്ന് ഉദിച്ചു വരുമ്പോഴാണ് സ്റ്റാർസ് ഒളിക്കുന്നത്. കിസ് ദിൻ ചാന്ദ് സബ്കി നസർ ബജാകർ കഹീൻ ചിപ്പ് ജാതാ ഹേ, ഏത് ദിവസമാണ് ചന്ദ്രൻ ഒളിച്ചു പോകുന്നത്? ചന്ദ്രൻ ഒളിക്കുന്നത് ഏത് സമയത്താണ്? രാവിലെ. രാവിലെ പകല് അല്ലേ, സബേരെ. ഓക്കെ ഇനി നമുക്ക് ട്രൈ ടു ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. നോട്ട്ബുക്കിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ. നമ്പർ വൺ, ചാന്ദ്ക്കോ ചാന്ദ്ക്കേ പൂരാ ദിക്കിനെ ഔർ ചിപ്പിനേക്കോ ഹം കിൻ നാമോം സേ ജാൻതേ ഹേ, ചന്ദ്രനെ മുഴുവനായി കാണുന്ന ദിവസത്തിന് ഒരു പേരുണ്ടല്ലോ. ഫുൾ മൂൺ. ഫുൾ മൂണിന് ഹിന്ദിയിൽ എന്താ പറയല്? അമാവാസ്യ. പൂർണ്ണചന്ദ്ര. പൂർണ്ണചന്ദ്ര അമാവാസ്യ എന്നല്ലേ ഹിന്ദിയിൽ പറയാ? അമാവാസ്യ. അതുപോലെ ചന്ദ്രൻ ഒളിക്കുന്ന സമയത്ത് ദിവസം ചന്ദ്രൻ ഇല്ലാത്ത ദിവസം ഒളിക്കുന്നതും അമാവാസ്യയുടെ മുന്നത്തെ ദിവസം. കറക്റ്റ് ആൻസർ കേട്ടോ, അമാവാസ്യയുടെ മുന്നത്തെ ദിവസമാണല്ലേ. അമാവാസി പിന്നെയോ ഒളിക്കുന്ന ദിവസത്തിന് എന്താ പറയാ? നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടില്ല, ഏകാദശിയാണോ? കേട്ടിട്ടില്ല, ഡൗട്ട് ഉണ്ട്. അപ്പൊ പൂർണ്ണചന്ദ്രൻ ഏതാ ദിവസം? അത് ഓർമ്മയുണ്ടല്ലോ, അമാവാസ്യക്കോ അല്ലേ. ചാന്ദ്ക്കോ പൂരാദിഗ്നേക്കോ ഹം കി നാമസേ ജാൻതാ ഹേ, അമാവാസ്യ. എന്തതിന്റെ പേര് പറയലേ? അമാവാസ്യ.
മറ്റേത് ഏകാദശി വരുവാട്ടാ. സെക്കൻഡ്, ബീജ് കോ ദേഖ് കർ മൻ ക്യാ സോച്ചതാ ഹേ. ബീജ് കാണുമ്പോ ആ കുട്ടി എന്താ ചിന്തിക്കുന്നത്? ബീജ് പേം പേട് കഹാം പർ ചിപ്പുത. ഈ വിത്തിനുള്ളില് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയൊരു മരം ഒളിച്ചു നിന്നത് ല്ലേ? ല്ലേ ജോയലിനെ ഉറക്കം വരുന്നുണ്ട് പാവനെ. ചോറിട്ട് ഉറങ്ങേണ്ട സമയത്തായിരുന്നു ടീച്ചർ ഹിന്ദി കൊണ്ടുവരുന്നല്ലേ. തേർഡ്, രാത് ഔർ ദിൻ കെ ആകാശ് കാ കോൺ സാ അന്തർ കവിതാമേം ബതായാ ഗയാ ഹേ. രാത്രിയിലും പകലിന്റെയും ആകാശം ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കവിതയിൽ പറയുന്നത്? രാത്രിമേം കാല ദിൻമേ ഉജാല ഹോതാ ഹേ. ഉജാല പ്രകാശം. പകല് സൂര്യൻ വരുമ്പോ ചന്ദ്രൻ ഇടും, രണ്ടും കണക്കന്നെ. ഓക്കെ, അപ്പൊ രാത്രിമേ കാല ദിൻമേ ഉജാല ഹോതാ ഹേ. ഫോർത്ത് വൺ, പ്രകൃതിക്ക് രഹസ്യ കവിത്രിക്കോ കിസ്കെ സമാൻ ലഗത്തെ ഹേ. പ്രകൃതിയിൽ നടക്കുന്ന ഈ രഹസ്യങ്ങള് കവിത്രി ഏതിന് സെയിം ആയിട്ടാണ് പറഞ്ഞത്? ഏതൊരാളെ കുറിച്ച് പറഞ്ഞല്ലേ? മജീഷ്യനെ പറ്റി. ജാദുഗർക്ക് സമാൻ, മാന്ത്രികനെ പോലെ. കവിതയ്ക്ക് ആധാർ പർ സ്പഷ്ട കീജിയെ പ്രകൃതി ഹമയം അനുശാസൻ സിഗാത്തി ഹേ. കവിതയെ ആധാരമാക്കിയിട്ട് നിങ്ങൾ വർണ്ണിച്ചെഴുതണം എന്ത് പ്രകൃതിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ടോ? ഇങ്ങനെയുള്ള കുറെ മാന്ത്രിക ജലങ്ങളില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കവിതാക്കി പങ്ക്തിയാങ്ക മിലൻ കരോ, മാച്ച് ദി കോളംസ്. അതിൽ നമുക്ക് അഞ്ചാമത്തിന്റെ ആൻസർ വേണ്ട കേട്ടോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്, അത് നമുക്ക് വേണമെന്നില്ല. നമുക്ക് നാലെണ്ണം പഠിച്ചാൽ മതി പരീക്ഷക്ക്. കവിത കി പങ്ക്തിയോ കാ മിലൻ കരോ മാച്ച് ദി കോളംസ്. കബി കബി മൻ സോച്ചാ കർത്ത, ആ പോയം ആണ് കേട്ടോ അതിന്റെ ബാക്കി. ബീജമേ പേട് കഹാം പർ ചിപ്ത മാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ടിം ടിം കർത്തേ സാരേ താരേ. ചാന്ദ് കബി തോ പൂരാ ദിഗ്ധ. ഫിർ ജുബ്കേ സേ ഗഡ്താ ജാതാ. അപ്പൊ ജോയില് ഞാൻ ഈ ഗ്രൂപ്പിൽ അയച്ചതാ, നീ ക്വസ്റ്റ്യൻ ആൻസർ അടക്കം നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോട്ടോ, ടെക്സ്റ്റ് ഇല്ലാത്തോണ്ട് മുഴുവനും എഴുതിയെടുത്തോ. സബ് കുജ് ജാദു സാ ലഗത. രാത് മേ ക്യോ ഹോതാ സബ് കാല. സബ് കുജ് ജാദു സാ ലഗത. അഞ്ചെണ്ണം കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? നെക്സ്റ്റ്, കവിതാക്കി പങ്ക്തിയോങ്കോ ധ്യാനപൂർവ പഠിക്കർ പ്രശ്നോക്കെ ഉത്തർ പർ സഹിക്ക നിശാൻ ലഗാവോ. ആദ്യം നിങ്ങൾ ആ കവിത ശ്രദ്ധയോടെ പഠിക്കണം, ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു നോക്കി. ആ അവിടെ കൊടുത്തിരിക്കുന്ന ഫോർ ലൈൻസ് വായിച്ചു നോക്ക്. ജോയലിന് വേണ്ടിട്ട് ഞാൻ വീണ്ടും അതിലെ വർക്കുകളും എല്ലാം അയച്ചിട്ടുണ്ടേ. ഫോർ ലൈൻസ് വായിക്കാം. വായിച്ചു. ടിം ടിം കർത്തേ സാരേ താരേ, രാത് ഗഗൻ മേ ലഗതേ പ്യാരേ, പർ ജബ് ആതേ സൂര്യദേവതോ,
ജാനെ കഹാം ചിപ്പ് ജാത്തേ സാരേ ചാന്ദ് കബീ തോ പൂരാ ദിഗ്ദ ഫിർ ചുബ്കേ സേ ഗഡ്ത ജാത്ത ഇക് ദിൻ സബ്കി നസർ ബജാകർ ജാനെ കഹാം ജാകർ ചിപ്പ് ജാത്ത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താരേ ആകാശ് മേ കൈസേ ചമക്തേ ഹേ, പേജ് നമ്പർ 86. മിസ്, അതിന്റെ ആൻസർ അതിലുണ്ടല്ലേ. ഫോർത്ത് ബിറ്റ് ചെയ്യണ്ട. ഫോർത്തോ? ഫോർത്ത് തന്നെ മിസ് പറയുന്നത്. ആ ഫോർ ലൈനിന്റെ ആ ലൈൻ വായിച്ചിട്ടാണ്, അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് നാലെണ്ണം. ആ ഫോർത്ത് ലൈനിനെ ആധാരമാക്കിയിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ച് പറയേണ്ടത്. താരെ ആകാശ്മേ കൈസേ ചമക്തേ ഹേ രിംചിം ടൻ ടൻ ടിം ടിം ചം ചം. സ്റ്റാർസ് ഷൈനിങ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ ഹിന്ദിയിൽ? ടിം ടിം. അല്ലാടെ ബസ്സിൽ ബെല്ലടിക്കുന്നല്ല കേട്ടോ, ടിം ടിം ബെല്ലടിക്കുന്നല്ലാന്ന്. സ്റ്റാറിന്റെ ഷൈനിങ് ഞാൻ മിന്നി തിളങ്ങുന്നതിനാണ് ടിം ടിം എന്ന് പറഞ്ഞത്. ചംചം എന്ന് പറഞ്ഞത് ചന്ദ്രനെയാണ്, ചന്ദ ചംചമാണ്. മഴയാണ് രിം രിം ചിം. മിസ് ആൻസർ ടിം ടിം. ടിം ടിം. സെക്കൻഡ് വൺ, താരേ കഹാം പ്യാരേ ലഗ്തേ ഹേ. സ്റ്റാർസ് എവിടെയാണ് ഉണ്ടാകുന്നത്? ആകാശ്മേ ജമീൻ പർ പേടോം പർ ഗർമേ. ആകാശ്മേ. ആരെങ്കിലും വീട്ടിലും പേടോം പർ ഉണ്ടോ? ക്രിസ്മസിന് ഉണ്ടായിരുന്നു അല്ലേ, ക്രിസ്മസിന് പേടോം പറിൽ ഉണ്ടായിരുന്നു, അതായത് സ്റ്റാർസിന് തൂക്കിയിട്ടില്ലേ. അതെല്ലാം മിസ് ചോദിച്ചു കേട്ടോ. ദി എന്റെ ഒന്നും ഉണ്ടാതിരുന്നേ ദിയ, ക്ലാസ്സിൽ ഉണ്ടോന്ന് തന്നെ അറിയില്ലല്ലോ. ഓക്കെ, തേർഡ് വൺ, ചാന്ദ് കബ് പൂരാ ദിഗായി ദേതാ ഹേ. എപ്പോഴാണ് ചന്ദ്രനെ മുഴുവനായിട്ടും കാണുന്നത്? അമാവാസ്. അമാവാസ്. നെക്സ്റ്റ്, കിസ് ദിൻ ചാന്ദ് ബിൽക്കുൽ ദിഗായി നഹീ ദേത. കാണാതിരിക്കാ. ഏത് ദിവസമാണ് ചന്ദ്രനെ തീർച്ചയായും കാണാതിരിക്കുന്നത്? പ്രദോഷക്കോ? പ്രദോഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഏകാദശിക്കോ, പൂർണിമക്കോ, അമാവാസ്യ? ഏകാദശിക്കോ. ഏകാദശിക്കോ. സമാനാർത്ഥി ശബ്ദ ദ്വാര രിക്ത സ്ഥാൻ ബരോ. ബ്രാക്കറ്റിൽ കൊടുക്കുന്ന വേർഡിന്റെ സമാനാർത്ഥി ശബ്ദം ഉപയോഗിച്ച് ഫിൽ ചെയ്യണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സിനോണിമിസ്, പര്യായ പദങ്ങൾ ചേർക്കണം. കബി കബി ഡേഷ് സോച്ച കർത്ത, മണ്ണുള്ളതിന്റെ സമാനാർത്ഥി ശബ്ദം അവിടെ ചേർത്തിട്ടുണ്ട്. ഹൃദയി ബീജ്മേൻ ഡേഷ് കഹാം പർ ചിപ്ത, പേടുന്നുള്ളതും അവിടെ ചേർത്തിട്ടുണ്ട്. എന്ത്? വൃക്ഷ. വൃക്ഷ ഉണ്ടോ. അതുപോലെ നെക്സ്റ്റ്, ഫിർ ഡേഷ് കെ നീച്ചേ രഹുക്കർ, ധർത്തി. ധർത്തിക്ക് ഉള്ള പര്യായ പദം വേറൊന്ന്? ധർത്തിയുടെ സിനോണമിസ് ഭൂമി, ധര, ധരിത്രി. പഠിച്ചിട്ടില്ലേ മലയാളം? ഇവിടെ തന്നെയാണ് ഹിന്ദിയിലെ ഭൂമി, ധര, ധരിത്രി, ഇതെല്ലാം പൃഥ്വി, ഇതെല്ലാം ഭൂമിയാണ്. അപ്പൊ ഒന്നുകിൽ ഭൂമി നേതാം അല്ലെങ്കിൽ ധർത്തി നേതാം. മലയാളത്തിൽ എഴുതിയാ മതിയോ? എന്നാ മലയാളത്തിൽ എഴുതിട്ട് മോളില് ഒരു വര ഇട്ടാ മതി കേട്ടോ. ഏതൊരു കുട്ടി മുമ്പേ ഹിന്ദി പഠിച്ചപ്പോ ആ കുട്ടിയൊരു ഡൗട്ട് ചോദിച്ചാണ് പേരന്റ്സിനോട്, എന്താണ് ഹിന്ദി അക്ഷരങ്ങളൊക്കെ ആത്മഹത്യ ചെയ്ത പോലെ ഇരിക്കുന്നത്, ഒരു വലിയ കൊമ്പിനിങ്ങി തൂങ്ങിക്കിടക്കുന്ന എന്താന്ന്? അങ്ങനത്തെ ഡൗട്ട് ഉണ്ടോ നിങ്ങക്ക്?
എനക്കിപ്പൊ ആ കുട്ടി ചോദിച്ചു കഴിഞ്ഞ പിന്നെ എനക്കും ഡൗട്ട് വന്നു, പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അല്ലേ, ഫ്രീ ആയിട്ട് അവിടെ നിന്നാ പോരെ അല്ലേ ഒറ്റ തന്നെ. ജെല്ലോ ജെല്ലല്ല ജെൽ. സമാനാർത്ഥി ശബ്ദം ജൽ. ജൽ പീക്കർ കൈസേ നിഗൽത. ഓക്കെ നെക്സ്റ്റ് തേർഡ് വൺ. ഡേഷ് ചാന്ദ് കബി തോ പൂരാ ദിക്ത. ചാന്ദ് രാത്. ചാന്തോ രാത് മതിയല്ലേ. ചാന്ത് മൂന്നിലെ പര്യായ വേണ്ട. ചന്ദ്രമ ശശി എന്തെല്ലാം പേരുണ്ട്, ഒന്നും പഠിക്കുന്നില്ല മടിയന്മാര്. ശശിയല്ല നോക്ക്, ചന്ദ്രമാന്ന് എഴുതിക്കോ. ചന്ദ്രമ കബീത്തോ പൂരാദിക്കുത. ബ്രാക്കറ്റിൽ ഉജാല എന്നുണ്ട്. ഉജാല എന്താ ഉജാല പറഞ്ഞാല് നമ്മുടെ ഷർട്ടിനും മുണ്ടിനും ഒക്കെ കളർ കൊടുക്കുന്ന അല്ല, പ്രകാശം ലൈറ്റ് വെള്ളോ. ജോയിന്റെ നാട്ടിലും വെള്ളത്തിനെ പറയല് ഉജാലാന്ന്. എടാ നമ്മള് വെള്ള മുണ്ടിനും വെള്ള ഷർട്ടിനും ഒക്കെ പണ്ട് കാലത്തുള്ളവര്, ഇപ്പല്ലേ ഷിഫാൻ ഷൈൻ ഒക്കെ വന്നേ, മുമ്പ് എന്താ വാങ്ങിട്ട് അതിന് കളർ കൊടുക്കുന്നത്, ഉജാല. ഉജാല ഉജാല അല്ല ഈ ഉജാല, നമ്മളെ ബ്ലൂ കളറിൽ വരുന്നേ. ഷോണിന്റെ കുട്ടിക്കാലത്തേക്ക് ഷോൺ ഓർമ്മ വന്നു, അതിന് ടയർ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വണ്ടി ആക്കി കളിക്കുക അല്ലേ. ഉജാല ഉജാല എന്നതിന്റെ വേറൊരു വേർഡാണ് പ്രകാശ്. അതുപോലെ രാത്രി വേറൊന്ന് രജനി. വെരി ഗുഡ് രജനി. അല്ലെങ്കിൽ നിശ അല്ലെ രാത്രി ഏതെങ്കിലും ഒരു വേർഡ് ഇതെല്ലാം എഴുതിയൊക്കെ അല്ലേ ഒന്ന്. നെക്സ്റ്റ് വൺ തുക്കുവാലെ ശബ്ദ ലിഖോ. റൈറ്റ് റൈമിംഗ് വേർഡ്സ്. തുക്കുവാലെ ശബ്ദം ലാസ്റ്റ് ഏത് അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത് അതേപോലെയുള്ള വാക്കുകൾ എഴുതാൻ. ഏതെങ്കിലും മുമ്പേ പഠിച്ചത് താരെ പ്യാരെ ബതാവും ചലാവും. ഊന്ന് വരണം ബതാവും ചലാവും. ഞാൻ ഇതിലെ വർക്കുകൾ മുഴുവനും ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, ഇന്ന് തന്നെ ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ആക്കിക്കോ. കഴിഞ്ഞു മിസ്. ഉജാല നിരാല പനാല. പനാല അല്ല നിരാല. വനമാല എന്നെല്ലാം പറയുമ്പോലെ പറയുന്നവൻ പനാല. ഉജാല നിരാല. റാണി രജനി. പറഞ്ഞോ റാണിയോ മിസ്. പാനി. ആ പാനി. ആ പാനി എഴുതിക്കോ. റാണി പാനി. ഓക്കെ വിലോമ ശബ്ദം ക മിലാൻ കരെ. മാച്ച് ദി ഓപ്പോസിറ്റ് വേർഡ്സ്. ഓപ്പോസിറ്റ്സിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. നീച്ചെ ഊപ്പർ. ഇപ്പൊ രാത്തോ പൂര ആധാ. ഉജാല
സഫദ്, സഫേദ്. അയ്യോ അല്ല, ഉജാല അന്ധേര, ഉജാല പ്രകാശം, ഇപ്പൊ രാത്രി ഇരുട്ടിന് അന്ധേര. കാല ആണ് സഫേദ്, കാല ബ്ലാക്ക്, സഫേദ് വൈറ്റ്. ഉജാല അന്ധേര, കാല സഫേദ്. അമാവാസ്യ പൂർണിമ, പൂർണിമ, പൂർണിമ. ഇനി ലാസ്റ്റ് വൺ, ക്ലാസ് കട്ടാവാറായി, വേഗം ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. അതിന്റെ മീനിങ് ഞാൻ എഴുതി അയച്ചിട്ടുണ്ട്. കവിതാക്കി പങ്ക്തിയോ ക ഭാവാർത്ഥ് മാതൃഭാഷാമേ ലിഖോ. റൈറ്റ് ദ മീനിങ് ഓഫ് ഫോളോവിങ് സെന്റൻസസ് ഇൻ യുവർ മദർ ടങ്ക്. അതായത് ഇതിന്റെ താഴെ കൊടുക്കുന്ന ലൈൻസിന്റെ, ആ പോയമിന്റെ ലൈൻസിന്റെ മീനിങ്, ആശയത്തിന്റെ മീനിങ് മാതൃഭാഷയിലേക്ക് തർജ്ജമ എഴുതാനാ പറഞ്ഞത്. മദർ ടങ്ക്, മാതൃഭാഷയിൽ. ചാന്ദ് കബി തോ പൂരാ ദിഗ്താ ഫിർ ചുബ് കേസേ ഗിടത്ത ജാത്ത ഇക്ക് ദിൻ സബ്കി നസർ ബജാകർ ജാനേ കഹാം ജാക്കർ ചുപ് ജാത്ത. അതിന്റെ മീനിങ് എന്താ? ചിലപ്പോൾ ചന്ദ്രനെ മുഴുവനായും കാണുന്നു, ബാക്കിയുള്ള ദിവസങ്ങളിൽ എവിടെ പോയി ഒളിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് എന്റെ മീനിങ് ഇതാ പറയുന്നത്. സെക്കൻഡ് വൺ, കിസസേ പൂച്ചും കിസേ ബദാവും സോച്ചിന പാവും സമച്ചിന പാവും സബ് കുജ് ജാദു സാ ലഗത പർ ജാദു ഗർക്കോ ഢൂണ്ടന പാവും. ആരോട് ചോദിക്കും ആരോട് പറയും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇത് ഏതോ ഒരു മാന്ത്രികന്റെ മാന്ത്രിക വിദ്യ തന്നെ. ഇതാണ് എന്റെ ശരിയായ മലയാളം മീനിങ്. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലായിരുന്നു. ആ പോക്കന്നെ കാര്യം അതന്നെ. ഷോണ്ട കയ്യിലുണ്ട് ഇപ്പൊ കാണിച്ചു തന്നു. അപ്പോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പേജ് നമ്പർ 87 ബ്ലൂ കളറില് മൂന്നാമത്തെ നമുക്ക് പഠിക്കേണ്ടതാണ്. ആ ഒന്ന് ടിക്കറ്റ് വെച്ചേ. പേജ് നമ്പർ 87 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ടിക്കറ്റ്. അത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പഠിക്കണം എന്ന് പറഞ്ഞത്. അതിന്റെ ആൻസർ ആണ് ഞാൻ ലാസ്റ്റ് എഴുതിയിട്ട് ബോർഡ് പോലെ അയച്ചത്. നമ്മൾ പോസ്റ്റ് കാർഡ് ഉപയോഗിക്കല്ലേ നമ്മൾ. ആ ഇപ്പൊ മിസ് അയച്ചിട്ടുണ്ട്. നമ്മളിപ്പോ എന്താണ്, ടാപ്പിൽ വെള്ളം ഒരുപാട് ഒഴുകി കളയുമ്പോ നമ്മൾ അവിടെ ഒരു ബോർഡ് വെക്കില്ലേ, എന്ന് ജലം പാഴാക്കി കളയരുത്, ജലം പാഴാക്കി കളയരുത് അല്ലെ, അല്ലെ ജലം അമൂല്യമാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് വേണം, പ്രതിവർഷം 5 ജൂൺ കോഹാം പര്യാവരണ ദിവസ് മനാത്തേഹേ. നമ്മൾ എല്ലാ ജൂൺ 5 നമ്മൾ എന്ത് ആഘോഷിക്കുന്നുണ്ട്? പര്യാവരണ ദിവസ്, പരിസ്ഥിതി ദിനം അല്ലെ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മള് ഓരോ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിരുന്നു അല്ലെ നമ്മള് ക്ലാസ്സില്. പക്ഷെ അന്ന് നട്ടതല്ലാണ്ട് അതിനുശേഷം ഇന്നും തിരിഞ്ഞു നോക്കാത്ത വമ്പന്മാരാണ് നമ്മുടെ ക്ലാസ് റൂമില്. അന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എന്താ സെൽഫി എല്ലാം എടുത്തിട്ട് അയച്ചത്. പക്ഷെ അന്ന് ഇന്നും ആ മരം ഉണ്ടോന്നോ, അതിന് അല്പം വെള്ളം കൊടുക്കണോന്ന് പോലും ഒരാളും ചിന്തിച്ചില്ല. ഇന്ന് ഇപ്പൊ ആദ്യം ജൂൺ 5 ആ മരം വളർന്ന് വലുതാവാനായി. ഇഷ്ടം പോലെ മരം. അത് നിന്റെ ചുറ്റുപാടല്ലേ, അത് ആരോ നട്ട മരങ്ങളല്ലേ. നീ ജൂൺ 5 നട്ട മരം എവിടെ? ഞാൻ നട്ടിട്ടില്ല, നട്ട നോക്കാൻ പറ്റൂലെന്നറിയാം. അല്ല അല്ല, ഫോട്ടോ എടുക്കാനായിട്ട് നട്ടു, ഫോട്ടോ അയച്ചു, അന്നത്തിനോടെ തീർന്നു. അപ്പൊ നോക്ക്, ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നുണ്ട്. പര്യാവരണ രക്ഷാസെ സംബന്ധ ചാറാൻ പാഞ്ച് സ്ലേഗൻ ഡിങ്കിൻ ചാർട്ടപ്പർ ലീക്കർ കക്ഷാമേ ലഗാവോ. അപ്പൊ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു 4-5 പോസ്റ്ററുകള് പ്രദർശിപ്പിക്കുക എന്നാണ്. അപ്പൊ ആ പോസ്റ്ററുകൾ നിങ്ങൾ ആദ്യം എഴുതാൻ പഠിക്കണം. അതാണ് ഞാൻ ലാസ്റ്റ് എഴുതിയിട്ട് അയച്ചത്. പര്യാവരണക്കോ സുരക്ഷിത രഘോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ്. എങ്ങനെ പോസ്റ്റർ ഉണ്ടാവുക? ഒരു ബോർഡ് സ്കെയിൽ വെച്ച് ബോർഡ് വരക്ക്, അതിനൊരു ചെറിയ ഒരു സ്റ്റാൻഡ്. അത് ഇപ്പോഴത്തെ എന്താ പറയണ്ടേ, കേരള സിലബസിലെ കുട്ടികൾക്ക് പോസ്റ്റർ ഉണ്ട്. ഇത് 10-ാം ക്ലാസ്സിലൊക്കെ പോസ്റ്റർ എഴുതാനുണ്ടാവും. അവരെന്തെന്നറിയോ, പേപ്പറിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ഏറ്റവും മുകളിൽ എഴുതും, ഒരു ബോക്സിൽ എഴുതും, എന്നിട്ട് അതിന് സ്റ്റാൻഡ് താഴെ ലാസ്റ്റ് വരി വരെ വരക്കും. എന്ത് കാരണം? ഒരു പേജ് അങ്ങനെ എണ്ണം കിട്ടിയല്ലോ.
പക്ഷെ അത് അങ്ങനെ വരക്കരുത്, അത് ഇപ്പോഴേ നിങ്ങൾ ശീലാക്കിക്കോ. ചെറിയൊരു ബോർഡ് വരച്ചാൽ അതിന് ചെറിയൊരു സ്റ്റാൻഡ് മാത്രമേ വരക്കാൻ പാടുള്ളൂ കേട്ടോ. മറ്റേ അങ്ങനെ മുഴുവനും വരക്കുന്നത് തെറ്റാണ്. നമുക്ക് വലിയ സ്റ്റാൻഡൊന്നും വേണ്ട, ചെറിയൊരു സ്റ്റാൻഡ്. അങ്ങനെയാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. പര്യാവരണക്കോ പര്യാവരണക്കോ സുരക്ഷിത രേഖോ. ഒന്നാമത്തെ പോസ്റ്ററില് ഓ ഫെയ്ത്ത് പറഞ്ഞ ക്ലിയർ ആവുന്നില്ല. മിസ്സേ അത് ഓരോ പേപ്പറിനും ഓരോ മാർക്ക് കിട്ടുന്നോണ്ടല്ലേ? ആ അതിനാണ്, പക്ഷെ മാർക്ക് എന്തിനും കൊടുക്കില്ല എന്ന്. അങ്ങനെ പോസ്റ്റ് വരക്കുമ്പോ ഇല്ല മാർക്കും കൂടി പോകും, അതുകൊണ്ട് ആദ്യമേ ശ്രദ്ധിക്കാൻ പറഞ്ഞു നിങ്ങളോട്. പര്യാവരണക്കോ സുരക്ഷിത രേഖോ. ഒന്നാമത്തെ പോസ്റ്ററിൽ മിസ് എഴുതിയത് ഏതായിരുന്നു? പര്യാവരണക്കോ സുരക്ഷിത രേഖോ എന്ന് പറഞ്ഞാല് നമ്മുടെ പരിസ്ഥിതിയെ നമ്മള് സുരക്ഷിതമായി സൂക്ഷിക്കുക. സെക്കൻഡ് വൺ, പര്യാവരണ ഹി ഹമാരാ ജീവൻ. പരിസ്ഥിതിയാണ് നമ്മുടെ ജീവിതം അല്ലേ? നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ അന്തരീക്ഷം, പരിസ്ഥിതിയാണ്. പരിസ്ഥിതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ശ്വസിക്കാനുള്ള വായു കിട്ടുമോ? ശുദ്ധമായ വായു വേണ്ടേ? പര്യാവരണക്കോ നാശനക്കാരോ. അതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതി നമ്മള് നശിപ്പിക്കരുത് എന്നാണ് രണ്ടാമത്തെ പോസ്റ്ററിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ രണ്ട് പോസ്റ്റർ കൂടി മിസ് അയച്ചിട്ടുണ്ട് എഴുതി അയക്കുന്നതിൽ. എല്ലാവരും ആ നോട്ട്സും ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകളും കംപ്ലീറ്റ് ആക്കുക. ഇജാസും ശ്രീദേവും ചായ പിടിക്കാൻ പോയി എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ അപ്പൊ ആ തൊട്ടടുത്തൊരു ക്ലാസ് കൂടി ഉണ്ടോ? ഇപ്പൊ തന്നെ ഉണ്ടോ? ഓ അതെയോ, ഓക്കെ. എങ്കിൽ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു. ആ വർക്കുകളിൽ എഴുതി അയക്കണേ. താങ്ക് യു മിസ്. ഓക്കെ, ബൈ 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 ബൈ. താങ്ക് യു മിസ്. ഓക്കെ, വെൽക്കം. ബൈ ബൈ.